ഹായ് ഫ്രണ്ട്സ്, ഇന്ന് സ്ട്രോങ് ലീഡറായ ഏസർ പൈപ്സ് എന്ന് പറയുന്ന കമ്പനിയുടെ ന്യൂ പ്രോഡക്റ്റ് ലോഞ്ചിങ്ങുമായി ബന്ധപ്പെട്ട് ഒരു റോഡ് ഷോ നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി ഇന്ന് ഫ്ലാഗ് ഓഫ് നടക്കുന്നത് പാലാരിവട്ടം ബൈപ്പാസിലുള്ള ശ്രീകൃഷ്ണ ഷീറ്റ്സ് ആൻഡ് പൈപ്പ് എന്ന ഷോപ്പിൽ വെച്ചാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ കമ്പനിയുടെ പുതിയ പ്രോഡക്റ്റ്, അതിൻ്റെ അഡ്വാൻറ്റേജ്, അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റുള്ള കാര്യങ്ങൾ ഒക്കെ നമുക്ക് കാണാം. അതുപോലെ തന്നെ ഈ കമ്പനിയും ഞാനും തമ്മിലുള്ള റിലേഷൻ ഉണ്ട്, അതും നമുക്ക് ഈ വീഡിയോയിൽ കാണാം. അപ്പോൾ നമുക്ക് ന്യൂ പ്രോഡക്റ്റ് എന്താണ്, അതിൻ്റെ സവിശേഷത എന്താണ് ഒക്കെ നമുക്ക് കാണാം. എൻ്റെ പേര് ഷാനിൽ എന്നാണ്. ഞാൻ ഏസർ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. നമ്മുടെ ഇപ്പോൾ സ്ക്വയർ പാത്തി, നമുക്ക് മൂന്ന് സെഗ്മെൻറ്റിൽ ഇപ്പം സ്ക്വയർ പാത്തി വന്നിട്ടുണ്ട്. അതിനകത്ത് ഏറ്റവും പുതിയ മെമ്പറാണ് ഏസർ സ്പൗട്ട്. ഈ കാണുന്നതാണ് നമ്മുടെ കമ്പനിയുടെ മൂന്ന് സ്ക്വയർ പാത്തി. ഇത് ഏസർ സ്പൗട്ട്, ഇത് ഏസർ സ്ക്വയർ, അതിന് ഏസർ ഹൈബ്രിഡ്. ഇത് നമുക്ക് 6 ഇഞ്ച് സ്ക്വയർ പാത്തിയാണ്. അതുപോലെ തന്നെ ഇത് വരുന്നത് 8 ഇഞ്ച് സ്ക്വയർ പാത്തിയും, ഇത് 10 ഇഞ്ചിന് വലിയ റൂഫിങ്ങിന് വേണ്ടിയിട്ടുള്ള 10 ഇഞ്ചിന് സ്ക്വയർ പാത്തിയുമാണ്. ഈ ഏസറിൻ്റെ സ്പൗട്ടിൻ്റെ ഒരു ലോഞ്ചിങ് ആക്ടിവിറ്റിയാണ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് വരുന്നത് ഏസർ സ്പൗട്ടിൻ്റെ എൻഡ് ഡ്രോപ്പാണ്. ഇത് വരുന്ന സെൻറ്റർ ജോയിൻ്റ് ആണ്, രണ്ട് പാത്തികൾ തമ്മിൽ ജോയിൻ ചെയ്യിക്കാനുള്ളതാണ്. അതുപോലെ തന്നെ എൽബോ ഡ്രോപ്പ്, കോർണറുകളിൽ വരുന്നതാണ് എൽബോ ഡ്രോപ്പ്. ഇത് എൽബോ, അവിടെ ഡ്രോപ്പ് വേണ്ടാത്തടത്ത് നമുക്ക് എൽബോ മാത്രമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ ഇത് 45 ഡിഗ്രി ഉള്ള എൽബോയാണ്. ചില വളരെ റെയറായിട്ട് മാത്രമേ ഉപയോഗിക്കുന്നതാണ്, ഇത് ചില കണ്ടീഷനിൽ മാത്രമാണ് നമ്മൾക്ക് ഇത് ആപ്ലിക്കബിൾ ആവുന്നത്. ഇത് സെൻറ്റർ ജോയിൻ്റ്, രണ്ട് പാത്തി ജോയിൻ ചെയ്യുന്നിടത്ത് ഒരു ഡ്രോപ്പ് കൊടുക്കാനാണ് നമ്മൾ സെൻറ്റർ ജോയിൻ്റ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ പാത്തിയുടെ എൻഡ് ക്യാപ്പാണിത്. നമ്മൾ പാത്തി ഒരു എൻഡിൽ സ്റ്റോപ്പ് ചെയ്യാനുള്ള സ്റ്റോപ്പ് എൻഡെന്നും നമ്മൾ ഇതിനെ പറയുന്നുണ്ട്. നമ്മളുടെ നാട്ടിലിപ്പോൾ ഒരുപാട് ഡിസൈനർ പാത്തികൾ വരുന്നുണ്ട്. ആ ഒരു ഡിസൈനർ പാത്തികളുടെ സെഗ്മെൻറ്റിൽ ഒരു മെമ്പർ കൂടി നമ്മൾ ഏസർ ആഡ് ചെയ്തിരിക്കുകയാണ്, ഏസർ സ്പൗട്ട്. ഏസർ സ്പൗട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് നിലവിൽ വരുന്ന ഇന്നത്തെ ഒരുപാട് റേറ്റുകൾ മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നമ്മുടെ സാധാരണ വീടുകൾക്ക് ഏറ്റവും ഉചിതമായ രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു പാത്തിയാണ് ഏസർ സ്പൗട്ട്. പാത്തിയും നമ്മളുടെ സെയിം മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നത്. അതായത് എല്ലാ പാത്തികളുടെയും ഫിറ്റിങ്സും പാത്തിയും വേറെ വേറെ മെറ്റീരിയലാണ്. അപ്പോൾ നമ്മുടെ കമ്പനി രണ്ടിനും നല്ല ലുക്കും വരാനും പിന്നെ നമ്മുടെ ലാസ്റ്റിറ്റി കൂടാനൊക്കെ ആയിട്ടാണ് ഇത് കൂടുതൽ യൂസ് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ കളർ വേരിയേഷൻ പറയുന്നത് രണ്ട് രീതിയിലാണ് മാനുഫാക്ചറിങ് എന്ന് എല്ലാവർക്കും. ഒന്ന് ഇഞ്ചക്ഷൻ മോൾഡിംഗ് ആണ്, രണ്ട് സാധാരണ PVC ചെയ്യുന്നെടുക്കുന്ന പോലെയാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ ഫിറ്റിങ്സിൽ സാധാരണ ഗ്ലൂവിങ് ഏരി കൂട്ടിയിട്ടുണ്ട്. സാധാരണ പാത്തി അപേക്ഷിച്ച് ഫിറ്റിങ്സിൽ ഗ്ലൂവിങ് ഏരി കുറച്ച്
ആയിട്ടാണ് ചെയ്തത്. നമ്മുടെ കമ്പനി ഇപ്പോൾ ഈ പ്രാവശ്യം കുറേ ആൾക്കാരെ കമ്പനീൻ്റെ മുഖേന വന്നുകൊണ്ട് ബ്ലൂയിങ് ഏരിയ കൂട്ടി. ഇത് നമ്മൾ ടാപ്പിൻ ടൈപ്പാണ് സിസ്റ്റം യൂസ് ചെയ്തതാണ്. അതായത് പാത്തി സിമ്പിളായിട്ട് നമ്മൾ ഈ ഇൻസ്റ്റാ ഇങ്ങനെ കയറുമ്പോൾ ആദ്യം പി വി സി പൈപ്പ് പോലെ ലൂസായിരിക്കും, നമുക്ക് അകത്തോട്ട് കയറ്റുമ്പോൾ ടൈറ്റ് ഫീൽ ചെയ്യും. അതായത് ടാപ്പിൻ ടൈപ്പ്, അതായത് ടാപ്പിൻ ടൈപ്പാണ്. ഇത് വലിക്കുമ്പോൾ നമ്മൾ ഭയങ്കര സ്ട്രോങ് ആയിട്ട് ഒരു വലിച്ചാൽ വരും. പിന്നെ സിലിക്കണൊക്കെ യൂസ് ചെയ്ത് കുറച്ചത് മതി, ലീക്കേജ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് കമ്പനി ഇത് സംഭവം ചെയ്തിരുന്നത്. പിന്നെ സെൻട്രൽ ജോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ലീക്ക് ലുക്കിംഗ് മെത്തേഡിലാണ് കമ്പനി. അത് എഴച്ചിൽ ഈ സൈഡിൽ നോക്കി കാണാൻ പറ്റും. ഈ എഴച്ചിലൊക്കെ ഇത് കാണിക്കാണ്ടിരിക്കാനായിട്ട് രണ്ട് പാത്തി കഴിക്കുമ്പോൾ എഴച്ചിൽ വരുമല്ലോ, അപ്പോൾ അത് കഴിഞ്ഞാൽ സ്ലീക്ക് ലുക്കിംഗ് ചെയ്തിരുന്നത്. പിന്നെ എൽബോ എന്ന് പറഞ്ഞാൽ കർവ് ഷേപ്പാണ്, അത് മാക്സിമം വാട്ടർ ഫ്ലോ കൂട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പിന്നെ ഈ കോറാണെങ്കിൽ ഒരു പുതിയ ഡിസൈൻ, ഒരു നമുക്കൊരു കട്ടിങ് മെത്തേഡ് വരുമല്ലോ. ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോഴേക്കും പുറത്തെ അകത്തേട്ട് ഉള്ള ഫീലിങ്സിലാണ് കമ്പനി ചെയ്തിരുന്നത്. ബോട്ടിന് രണ്ട് ക്ലാമ്പാണ് വരുന്നത്, ഒന്ന് സിമ്പിൾ ക്ലാമ്പും ഒന്ന് രണ്ട് അക്വിസ്റ്റിക് ഇന്നർ ക്ലാമ്പെന്ന് പറയും. ഇത് എസ് എസിൻ്റെ ആണ് നമുക്ക് നിലവിലുള്ളത്. ഇതാണ് ജി എ ഉണ്ട്, എസ് എസും ഉണ്ട്. അപ്പോൾ നമുക്ക് വന്ന് ഒന്നാമത്തെ കേസ് എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ക്ലാമ്പിൻ്റെ നമുക്ക് അറിയാവുന്ന സാധാരണ അറിയാവുന്ന പോലെ ചെയ്യാം. ഇത് രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ഇന്നർ ക്ലാമ്പാണ്. ഇത് നമ്മുടെ പാത്തിൻ്റെ ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സൈഡിലായിട്ട് ഹുക്ക് ബീഡിംഗ് ഉണ്ട്. അതായത് 5 മീറ്ററിൽ നമുക്ക് സ്ട്രെങ്ത്ത് കൂട്ടാനും നമ്മൾക്ക് ഈസി ആയിട്ട് ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സംഭവം ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഇന്നർ ക്ലാമ്പ് സെറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്, അതായത് ഇത് ഹുക്കായിട്ട് ഈ ഹുക്കിൽ ടച്ച് ചെയ്യുന്നുള്ളൂ. ഭയങ്കര എസ് എസിൻ്റെ ആണ് നമ്മൾ കൂടുതൽ ചെയ്യുന്നത്. തുരുമ്പ് പിടിക്കാണ്ടിരിക്കാനും മാക്സിമം നമ്മൾ ഇതാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ എൻ്റെ സ്ട്രക്ചർ നല്ല രീതിയിൽ ഭംഗി വരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ കമ്പനി തന്നെ ഇന്നർ ക്ലാമ്പ് സെറ്റ് ചെയ്ത് തരുന്നത്. പിടിപ്പ് നമ്മൾ ആദ്യം തന്നെ നമ്മൾ സാധാരണ നമ്മൾ വെൽഡ് ചെയ്ത് വെച്ചിട്ട് നമ്മുടെ പാത്തി ഇതിൻ്റെ ഈ സാധനം തിരിക്കാൻ പറ്റും. നമുക്ക് തിരിച്ചിട്ട് ഈ സംഭവം രണ്ടാമത് കയറ്റിയിട്ട് കൊടുത്താൽ മതി. ഈ സംഭവം നമുക്ക് രണ്ടാമത് ചെയ്ത് സ്ക്രൂ ചെയ്താൽ മതി. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ക്ലാമ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ കാണുന്നത് സ്പൗട്ട് ഇന്നർ ക്ലാമ്പ് ചെയ്തതും ഔട്ടർ ക്ലാമ്പ് ചെയ്തതുമായിട്ടുള്ള ഇതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. കസ്റ്റമേഴ്സ് സാധാരണയായി പ്രിഫറൻസ് ചെയ്യുന്നത് സ്ക്വയർ പാത്തിക്കാണ്. മുൻപൊക്കെ റൗണ്ട് പാത്തിക്കായിരുന്നു, എന്നാൽ ഇപ്പോഴത്തെ ട്രെൻഡ് സ്ക്വയർ പാത്തിക്കാണ്. ഇപ്പോൾ സ്ക്വയറിലേക്കൊരു കൺവെർഷൻ നടക്കുകയാണ്. അതിൻ്റെ ഭാഗമായി ഏസർ കമ്പനി ഒരു പുതിയ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്, ഏസർ സ്പൗട്ട്. ഓൾറെഡി ഏസർ ഇതിന് മുൻപ് സ്ക്വയർ പാത്ത് ഇറക്കിയിട്ടുണ്ട്, എന്നാൽ ഏസർ സ്പൗട്ട് വളരെ ക്യൂട്ടായി ഡിസൈൻ ചെയ്തതാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത കുറച്ചുകൂടി ഇക്കണോമിക് റേഞ്ചിലാണ്. ബഡ്ജറ്റ് വീട് വെക്കുന്നവർക്ക് 2000 സ്ക്വയർ ഫീറ്റോ അതിന് താഴെയോ വീട് പണിയുന്നവർക്ക് പോക്കറ്റിൽ ഒതുങ്ങാവുന്ന ഒരു പ്രൈസ് റേറ്റിലാണ് കമ്പനി ഇറക്കിയിരിക്കുന്നത്. റൗണ്ട് പാത്തി വയ്ക്കുന്ന ഒരു ബഡ്ജറ്റിൽ തന്നെ സ്ക്വയർ പാത്തി നമുക്ക് വയ്ക്കാൻ കഴിയും. സാധാരണ റൗണ്ട് പാത്തി വയ്ക്കുന്നതിനേക്കാൾ ഇരട്ടി വിലയാണ് സ്ക്വയർ പാത്തി വയ്ക്കുവാൻ. സാധാരണക്കാർക്ക് അത് താങ്ങാൻ വിഷമമായിരിക്കും. ഇത് സ്ക്വയറാണ്, എന്നാൽ റൗണ്ട് പാത്തിയുടെ വില മാത്രമേ വരുന്നുള്ളൂ. ഇതിൻ്റെ ഡിസൈൻ എന്നാൽ കൊറിഗേറ്റഡ് ഡിസൈനാണ്. കൊറിഗേറ്റഡ് ആയതുകൊണ്ട് പാത്തി വളരെ സ്ട്രെങ്ത്താണ്. ഇതിൻ്റെ സൈഡ് ഒരു ഓവൽ ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നു, അതുകൊണ്ട് തന്നെ പ്രത്യേകമായൊരു ഭംഗി തന്നെയുണ്ട്. സാധാരണ പാത്തിൽ ക്ലാമ്പ് ഫിറ്റ് ചെയ്യുന്നത് പുറത്താണ്, അത് തടിച്ചു നിൽക്കുന്നതായി നമുക്ക് കാണാം. എന്നാൽ സ്പൗട്ട് ഇന്നർ ക്ലാമ്പാണ്, പുറത്ത് കാണാൻ കഴിയില്ല. അത് പാത്തിയുടെ ഉള്ളിലായിരിക്കും ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്, അതിനാൽ കാണാൻ നല്ല ഭംഗിയുണ്ടായിരിക്കും. വൈറ്റ്, ഗ്രേ, റെഡ്, ബ്ലൂ എന്നീ കളറുകളിലാണ് ഇന്ന് കമ്പനി ഇറക്കിയിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ വൈറ്റ് കളറാണ് കമ്പനി ലോഞ്ച് ചെയ്തിരിക്കുന്നത്. നമ്മൾ പറഞ്ഞു ഇന്നർ ക്ലാമ്പ് പിടിപ്പിക്കാൻ ഒരു ഹുക്ക് ഫീഡിംഗ് ഉള്ളതുകൊണ്ട് അവിടുത്തെ സ്ട്രെങ്ത്ത് കൂടുകയും അത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രെയ്റ്റൻ പോലെ നിൽക്കുകയും ചെയ്യും. അതാണ് ഇന്നർ ക്ലാമ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കമ്പനിയും ഞാനും തമ്മിൽ റിലേഷനെ പറ്റി ഞാൻ പറഞ്ഞു. ഈ കമ്പനിയുടെ ലേഡി ബിസിനസ് പ്രൊമോഷൻ കൺസൾട്ടൻ്റ് ആയിരുന്നു ഞാൻ. ഈ ഒരു വീഡിയോ എനിക്ക് ചെയ്യാൻ സഹായിച്ച അബ്ദുൾ ജബ്ബാർ സാറിനോടും അതുപോലെ തന്നെ മനോജ് സാറിനെയും ബാക്കി എല്ലാ ടീമംഗങ്ങളോടും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിച്ചിരുന്നു. എല്ലാവരും വീഡിയോ കണ്ടു. വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം നമ്മുടെ ഏസർ ഫാമിലിയുടെ ന്യൂ പ്രോഡക്റ്റായ ഏസർ സ്പൗട്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ഉപയോഗിക്കുക. അപ്പോൾ ഇതിൽ പ്രത്യേകം പറയുന്നുണ്ട് മഴയെ പ്രണയിക്കാനൊരു കാരണം കൂടിയെന്ന്. അപ്പോൾ
ഈ മഴയെ പ്രണയിക്കുന്നതോടുകൂടി നമ്മുടെ ഏസറിനെ പ്രണയിക്കുക, നമ്മുടെ ഏസർ സ്പൗട്ടിനെ പ്രണയിക്കുക. നിങ്ങളുടെ മനസ്സിലും നിങ്ങളുടെ ചിന്തയിലും എന്തെങ്കിലും വീടെന്നൊരു സ്വപ്നമുണ്ടെങ്കിൽ നമ്മുടെ ഏസർ പൈപ്സും ഏസർ ഫിറ്റിംഗ്സും അതുപോലെ തന്നെ ഏസർ പാർട്ടിയും നമ്മുടെ ന്യൂ പ്രോഡക്റ്റായ ഏസർ സ്പൗട്ടും ഒക്കെ നിങ്ങൾ ഓർമ്മയിലുണ്ടാകണം. ഞാനിപ്പോഴും പറയുന്നു, നമ്മുടെ ഏസർ ഉൽപ്പന്നങ്ങൾ എല്ലാവരും ഉപയോഗിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതുവരെ ഗുഡ് ബൈ. ഓക്കെ, ടാറ്റ, താങ്ക് യു.